ം സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ സ്വർണത്തിന് കൂടുതൽ ഡിമാൻഡ് ഏറി വരികയാണ് ഇപ്പോൾ സ്വർണത്തിന് ഇന്ന് അതിശക്തമായ രീതിയിലുള്ള കൊതിച്ചുകയറ്റമാണ് കാണാൻ സാധിക്കുന്നത് റെക്കോർഡ് വിലയിലാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് യുദ്ധം അവസാനിക്കുന്നതുമായി ബന്ധപ്പെട്ട് ഉക്രൈനെ സഹായിക്കുന്നതിനു വേണ്ടി യൂറോപ്യൻ രാജ്യങ്ങൾ തയ്യാറെടുക്കുന്നത് കടു ഒരു കൂടിയാണ് റഷ്യ യൂറോപ്യൻ രാജ്യങ്ങൾക്കെതിരെയായി തിരിഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത് ലോകത്തെ തന്നെ സുരക്ഷിത നിക്ഷേപം എന്ന നിലയിൽ നിക്ഷേപകരെ കൂടുതലായും സ്വർണത്തിലേക്ക് ആകർഷിക്കുകയാണ് ഉണ്ടായത് അതുകൊണ്ട് തന്നെയാണ് സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ളൊരു കുതിച്ചു കയറ്റങ്ങൾ ഇപ്പോൾ മാർക്കറ്റിൽ കാണാൻ സാധിക്കുന്നത് ഇന്ന് തന്നെ സ്വർണ്ണവിലയിൽ വലിയ രീതിയിലുള്ള കുതിച്ചുകയറ്റമാണ് കാണാൻ സാധിച്ചത് ഗ്രാമിന് ഒറ്റയടിക്ക് കൂടിയത് നൂറ് രൂപയും പവന് എണ്ണൂറ് രൂപയുമാണ് വില വർധനവ് രേഖപ്പെടുത്തിയത് ഗ്രാമിന് ായിരത്തി തൊള്ളായിരത്തി നാൽപ്പത് എന്ന വിലയും പവന് മുപ്പത്തി ഒമ്പതിനായിരത്തി അഞ്ഞൂറ്റി ഇരുപത് എന്ന വിലയിലുമാണ് ഇപ്പോൾ വ്യാപാരം നടന്നുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇപ്പോഴത്തെ മാർക്കറ്റ് നിലവാരം അമേരിക്കൻ മാർക്കറ്റ് ഔൺസിന് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് എന്ന പോയിന്റിലുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തെട്ട് എന്ന പോയിന്റിലേക്ക് ഉയരുകയും എം സി എക്സ് ആണെങ്കിൽ അൻപത്തി രണ്ടായിരത്തി അഞ്ഞൂറ്റി ഇരുപത്തി മൂന്ന് ഉണ്ടായിരുന്നത് അൻപത്തി മൂന്നായിരത്തി നാനൂറ് എന്ന വിലയിലേക്ക് എന്ന പോയിന്റിലേക്ക് ഉയരുകയുമാണ് ഉണ്ടായിട്ടുള്ളത് റഷ്യയും ഉക്രൈനും തമ്മിലുള്ള പ്രശ്നത്തിലെ ചർച്ചയ്ക്ക് വേണ്ടി ഇസ്രായേൽ ഇടപെട്ടിട്ടുണ്ട് എങ്കിലും അത് വിജയ്ക്ക് ണെങ്കിൽ ഒരു പക്ഷേ യുദ്ധം അവസാനിപ്പിക്കുന്ന വെടിനിർത്തൽ അവസാനിക്കുന്ന ഘട്ടത്തിലേക്ക് പോവുകയാണെങ്കിൽ സ്വർണ്ണ വില വീണ്ടും ഒരു വലിയ രീതിയിലുള്ള ഇടിവിലേക്ക് പോയിട്ട് പോയി വന്നേക്കാം പോയേക്കാം ഈ ചർച്ചയും വിജയിക്കാത്ത പക്ഷം യുദ്ധം തുടരുന്നൊരു സാഹചര്യം ഉണ്ടാണെങ്കിൽ സ്വർണത്തിന്റെ വില ഇനിയും പുതിയ പുതിയ റെക്കോർഡുകൾ വന്നേക്കാം ഇപ്പോൾ തന്നെ നാൽപ്പതിനായിരത്തിന് വെറും നാനൂറ്റി രൂപയുടെ കുറവാണ് ഇപ്പോഴുള്ളത് വരും ദിവസങ്ങളിൽ നാൽപ്പത്തിരണ്ടും കഴിഞ്ഞു പോയേക്കാം